ഇന്ന് കഥനികയിൽ ആറ്റുകാലമ്മയുടെ കഥ കേൾക്കാം. രണ്ട് രീതിയിലാണ് അമ്മയുടെ കഥ അറിയപ്പെടുന്നത്. ഒന്നാമത്തേത്, മുല്ലുവീട്ടിൽ എന്നൊരു തറവാട് ആറ്റുകാലിലുണ്ട്. ഒരു സായാഹ്നം ഈ തറവാട്ടിലെ കാരണവർ കിള്ളിപ്പുഴയിൽ ചെന്നപ്പോൾ അവിടെ സുന്ദരിയായ ഒരു ബാലികയെ കണ്ടു. ആ ബാലിക കാരണവരോട് തന്നെ ഈ പുഴ കടക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു. കാരണവർ സഹായിച്ചെങ്കിലും ബാലിക അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ബാലികയെ തന്റെ ഒപ്പം വീട്ടിൽ കൊണ്ട് ചെന്നു. തറവാട്ടിൽ എല്ലാവരും ആ ബാലികയെ വരവേറ്റ് ഭക്ഷണങ്ങൾ കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ ആ ബാലിക മറഞ്ഞുപോയിരുന്നു. അന്നേ ദിവസം രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ ആ ബാലിക വന്ന് താൻ വിഷ്ണുമായയുടെ അവതാരമാണ്, എനിക്ക് അടുത്തുള്ള കാവിൽ അമ്പലം പണിഞ്ഞു തരണം, പണിയേണ്ട കൃത്യസ്ഥലം 3 വരകൾ വരച്ചിട്ടുണ്ട് എന്ന് അറിയിച്ച് മറഞ്ഞു. കാരണവർ പിറ്റേ ദിവസം സ്വപ്നം കണ്ട കാവിൽ ചെന്നപ്പോൾ അവിടെ 3 വരകൾ കണ്ടു. ഒട്ടും വൈകാതെ ദേവിക്ക് അമ്പലവും പണിഞ്ഞു. ഇതാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം എന്നും മറ്റൊരു കഥ തമിഴ്നാട്ടിൽ ഇളങ്കോവടികൾ എഴുതിയ ചിലപ്പതികാരം മൂലാധാരമാക്കിയിട്ടാണ്. സംഘകാലത്ത് കോവലൻ എന്നൊരു ധനികനായ വ്യാപാരി കണ്ണകി എന്ന സ്ത്രീയെ വിവാഹം കഴിച്ച് കാവേരി പട്ടണത്തിൽ കഴിയുകയായിരുന്നു. കണ്ണകി സാമ്പത്യം നിറഞ്ഞ വീട്ടിലെ കുട്ടിയായിരുന്നാൽ പോലും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ എങ്ങനെ കഴിയണം എന്നതിന് ഉദാഹരണമായിരുന്നു. പതിവ്രതയായും ധൈര്യശാലിയായും മികച്ച കൃത്യനിർവഹിയുമായിരുന്നു കണ്ണകി. കോവലൻ പൂമ്പുഹാർ എന്ന ഗ്രാമത്തിൽ നർത്തകിയായ മാധവിയെ കാണുന്നതുവരെ അവരുടെ ജീവിതം സമാധാനപരമായിരുന്നു. മാധവിയുടെ നാട്യത്തിൽ മയങ്ങിയ കോവലൻ കണ്ണകിയിൽ നിന്നും അകലാൻ തുടങ്ങിയിരുന്നു. കണ്ണകി എന്നിട്ടും തന്റെ പതിയോടുള്ള ബഹുമാനവും പ്രണയവും കൈവിട്ടിരുന്നില്ല. കോവലൻ നാട്യക്കലയിൽ തന്റെ ധനം മുഴുവനും നശിപ്പിച്ച് ദരിദ്രനായി. മാധവിയുമായി തർക്കമായപ്പോൾ തിരിച്ച് കണ്ണകിയുടെ അടുത്തു വന്നു. യാതൊരു പരിഭവവും കാട്ടാത്ത കണ്ണകി കോവലന് നഷ്ടപ്പെട്ട ധനം വീണ്ടെടുക്കാം എന്ന ആത്മവിശ്വാസവും കൊടുത്തു. പുതിയ ജീവിതം ആരംഭിക്കാൻ കണ്ണകിയും കോവലനും മധുരയിൽ ചെന്നു. അവരുടെ കയ്യിൽ അവശേഷിച്ചത് കണ്ണകിയുടെ മാണിക്കല്ല് കൊണ്ടുള്ള കാൽ ചിലമ്പ് മാത്രമായിരുന്നു. അത് വിറ്റ് ധനമുണ്ടാക്കി വരാം എന്ന് യാത്ര പറഞ്ഞ് സ്വർണ വ്യാപാര കടയിൽ ചെന്നു കോവലൻ. ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത് പാണ്ഡ്യ രാജാവായ നെടുഞ്ചെളിയൻ ആയിരുന്നു. റാണിയുടെ കാൽ ചിലമ്പ് കോവലൻ ചെന്ന സ്വർണ വ്യാപാരി കുറച്ചു നാൾ മുന്നേ മോഷ്ടിച്ചിരുന്നു. അയാൾ കോവലൻ കൊണ്ടുവന്ന ചിലമ്പ് കണ്ടതും രാജാവിനെ വിവരമറിയിച്ചു. രാജഭടന്മാർ കോവലനെ ചിലങ്കിട്ട് രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോയി. കോവലൻ ആവർത്തിച്ച് സത്യം പറഞ്ഞിട്ടും രാജാവ് വകവയ്ക്കാതെ കോവലനെ തൂക്കിൽ കയറ്റി. ഈ വിവരമറിഞ്ഞ കണ്ണകി കോപാഗ്നി കൊണ്ട് കണ്ണീരോടെ കേശവും വിരിച്ചിട്ട് കൊട്ടാരത്തിലെത്തി. രാജാവിനോട് റാണിയുടെ ചിലമ്പിനകത്ത് എന്താണുള്ളത് എന്നും ചോദിച്ചു. രാജാവ് അതിന് വില കൂടിയ മുത്തുക്കളാണ് എന്ന് ഉത്തരം നൽകി. തന്റെ മറ്റൊരു ചിലമ്പ് രാജാവിന്റെ മുന്നിൽ കാട്ടിയ കണ്ണകി എന്റെ ചിലമ്പിനുള്ളിൽ മാണിക്കക്കല്ലുകളാണ് എന്ന് അറിയിച്ച് തറയിലെറിഞ്ഞു. തനിക്ക് തെറ്റ് സംഭവിച്ചോ എന്ന് ഭയന്ന് രാജാവ് തന്റെ സേവകരോട് റാണിയുടെയും കോവലന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ചിലമ്പും പൊട്ടിക്കാൻ ആജ്ഞാപിച്ചു. കണ്ണകി പറഞ്ഞതുപോലെ കോവലന്റെ കയ്യിൽ നിന്നും എടുത്ത ചിലമ്പിൽ മാണിക്കക്കല്ലുകളും റാണിയുടെ ചിലമ്പിൽ വെൺമുത്തുകളുമായിരുന്നു. ദുഃഖിതരായ രാജാവും റാണിയും സഭയിൽ തന്നെ മരണപ്പെട്ടു.
എന്നിട്ടും കോപം തണിയാതെ കണ്ണകി തൻ്റെ പാതിവൃത്യം ശാപമായി മാറ്റി മധുര മുഴുവനും അഗ്നിക്കിരയാകും എന്ന് ശപിച്ചു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. തൻ്റെ സ്വഭാവത്തിൽ എല്ലാ സ്ത്രീ മികവും ഉണ്ടായിരുന്ന കണ്ണകി ജീവിതം അന്യായത്താൽ പല തരുണങ്ങളിൽ വഞ്ചിക്കപ്പെട്ടതോർത്ത് ചിത്തഭ്രമം കൊണ്ട് ലക്ഷ്യമില്ലാതെ നടക്കുകയായിരുന്നു. ചിലപ്പതികാരത്തിൽ ഈ അധ്യായത്തിൽ ദേവിയുടെ പാദം മുഴുവനും രക്തമയമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവി കേരളത്തിലെത്തിയെന്നും ഇടുക്കി ജില്ലയിൽ ചില നാൾ അവിടുത്തെ വാസികളിൽ ഒരാളായി ജീവിച്ചിരുന്നു എന്നും കണ്ണകിയെ സ്വർഗത്തിൽ നിന്നും കോവലൻ ഒരു രഥത്തിൽ വന്ന് കൊണ്ടുപോയി എന്നുമാണ് പറയപ്പെടുന്നത്. കണ്ണകിയുടെ യാത്രയിൽ ദേവി ശാന്തരൂപിണിയായി കേരളത്തിൽ ഇന്ന് ആറ്റുകാൽ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ചില നാൾ വസിച്ചിരുന്നു എന്നും കണ്ണകി പാർവതി ദേവിയുടെ അവതാരമാണ് എന്നും കൊടുങ്ങല്ലൂർക്കുള്ള യാത്രാമധ്യേ മുല്ലുവീട്ടിൽ കാർന്നവരെ ബാലികയുടെ രൂപത്തിൽ കണ്ടതാണ് എന്നുമാണ് ഐതിഹ്യം. ആറ്റുകാലമ്മയുടെ ക്ഷേത്ര നിർമ്മാണം ഏവരെയും ആകർഷിക്കുന്ന ആധ്യാത്മികതയാണ്. മഹിഷാസുര മർദ്ദിനി അലങ്കാരം, ഭദ്രകാളി, രാജേശ്വരി അവതാരം, ദശാവതാരം എല്ലാ നിർമ്മിത കലയുടെയും മികവായി അവിടെ കാണാം. ഇവിടെ ദേവിക്ക് കുംഭമാസത്തിലെ പൊങ്കാല മഹോത്സവമാണ് വിശേഷം. കാർത്തിക നക്ഷത്രത്തിൽ തുടങ്ങി മകം നക്ഷത്രം വരെയാണ് ഉത്സവം. ഭദ്രകാളി വേതാളത്തിന്മേൽ ഇരിക്കുന്നതായിട്ടാണ് പ്രതിഷ്ഠ. ഇവിടെ രണ്ട് മൂല വിഗ്രഹങ്ങളാണ് ഉള്ളത്. അതിൽ പ്രാധാന്യമുള്ളത് നടുവിൽ സ്ഥിതി ചെയ്യുന്ന നാല് കൈകളോടുകൂടി തങ്കത്താൽ പൊതിഞ്ഞ അമ്മയുടെ വിഗ്രഹമാണ്.